നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കേരള ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി രണ്ടാം വർഷ പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 87.94 വിജയശതമാനം. 85.13 കഴിഞ്ഞ വർഷത്തെ വിജയശതമാനം. പയ്യന്നൂർ നഗരസഭാ പരിധിയിൽ എല്ലാ സ്കൂളുകളിലും മികച്ച വിജയം. കേരള ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി രണ്ടാം വർഷ പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 87.94 ആണ് വിജയശതമാനം. 85.13 കഴിഞ്ഞ വർഷത്തെ വിജയശതമാനം. സ്കൂൾ ഗോയിങ് റെഗുലർ വിഭാഗത്തിൽ 373,788 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ 328,702 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. പയ്യന്നൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 95% വിജയം, 12+. കോറോം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 90% വിജയം, 32+. വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 93%, 26+. പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 96% വിജയം, 68+. കണ്ടങ്കാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 94% വിജയം, 92+. തായിനേരി SABTM ഹയർ സെക്കൻഡറി സ്കൂളിൽ 99% വിജയം. എന്നിങ്ങനെയാണ് പയ്യന്നൂർ നഗരസഭാ പരിധിയിലെ വിജയശതമാനം. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പരിയാരം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ കെട്ടിട നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നിയമസഭയിൽ M. വിജിൻ MLA ഉന്നയിച്ച ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. നിലവിലെ പോലീസ് സ്റ്റേഷന് പിറകിലായി സർക്കാർ വിട്ടു നൽകിയ 1.5 ഏക്കർ സ്ഥലത്താണ് പുതിയ കെട്ടിടം ഉയരുന്നത്. 2 നിലകളിലായി ദേശീയപാതയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിൽ നവീന സൗകര്യങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകും. പഴയ TB സാനിറ്റോറിയം കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന പോലീസ് സ്റ്റേഷന് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ 2018 ഡിസംബറിലാണ് നിലവിലുള്ള പോലീസ് സ്റ്റേഷന് പിറകിൽ 50 സെന്റ് ഭൂമി അനുവദിച്ചത്. 1,81,80,000 രൂപ ചെലവിലാണ് നിർമ്മാണ പ്രവൃത്തി നടക്കുന്നത്. സ്റ്റേഷൻ കെട്ടിട നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നിയമസഭയിൽ M. വിജിൻ MLA ഉന്നയിച്ച ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി. കേരള പോലീസ് ഹൌസിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് കെട്ടിട നിർമ്മാണം നടത്തി വരുന്നത്. നിലവിൽ 70% പ്രവൃത്തി പൂർത്തിയായി. ഫ്ലോറിംഗ്, ഇലക്ട്രിക്കൽ, പെയിന്റിംഗ് ഉൾപ്പെടെ അവസാനഘട്ട പ്രവൃത്തികൾ പൂർത്തീകരിക്കാനുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ചെറുപുഴയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. ചെറുപുഴ മീന്തുള്ളി മാവുളച്ചാൽ തോട്ടിലാണ് ദിവസങ്ങൾ പഴക്കമുള്ള പുരുഷന്റെ മൃതദേഹം കണ്ടെത്തിയത്. ചെറുപുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മീന്തുള്ളി കുണിയൻകല്ല് മാവുള്ളച്ചാൽ തോട്ടിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. 45 വയസ്സിലേറെ പ്രായമുള്ള പുരുഷന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. തോടിനോട് ചേർന്നുള്ള കവുങ്ങിൻതോട്ടത്തിൽ പണിക്കെത്തിയവരാണ് മൃതദേഹം കണ്ടത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ചെറുപുഴ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. എരിപുരത്ത് വാഹനാപകടം, 2 പേർക്ക് പരിക്ക്. KSTP റോഡിൽ എരിപുരം ബാങ്കിന് സമീപം 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. പിലാത്തറ ഭാഗത്തേക്ക് പോവുകയായിരുന്ന BSNL ടാറ്റാസുമോ റോഡരികിൽ നിർത്തിയിട്ട ജീപ്പിന്റെ പിറകിലിടിച്ചു. നിയന്ത്രണം വിട്ട ടാറ്റാസുമോ പഴയങ്ങാടി ഭാഗത്തേക്ക് വരികയായിരുന്ന ഇന്നോവ കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ 2 വാഹനങ്ങളുടെയും മുൻഭാഗം പൂർണ്ണമായും തകർന്നു. ഇന്നോവ കാറിലുണ്ടായിരുന്ന CP മുസ്തഫ, CP റഹ്മാൻ എന്നിവർക്ക് പരിക്കേറ്റു. ഇവർ എരിപുരം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. എരിപുരം ഭാഗത്തെ അനധികൃത വാഹന പാർക്കിംഗ് ഇവിടെ അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുന്നതായി ആക്ഷേപമുണ്ട്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. പയ്യന്നൂർ നഗരസഭയിൽ വ്യാഴാഴ്ച മുതൽ നിയന്ത്രണം കടുപ്പിക്കും. TPR നിരക്ക് 15.5 ഉയർന്നതോടെ നഗരസഭ അതിതീവ്ര വ്യാപനമുള്ള ഡി കാറ്റഗറിയിലാണ്. പയ്യന്നൂർ നഗരസഭയിലെ 8 വാർഡുകൾ കഴിഞ്ഞ ദിവസം കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ചിരുന്നു. TPR നിരക്ക് പ്രകാരം നഗരസഭ അതിതീവ്ര വ്യാപന വിഭാഗത്തിലാണ്. വ്യാഴാഴ്ച മുതലുള്ള 5 ദിവസങ്ങളിലാണ് പയ്യന്നൂർ നഗരസഭയിൽ ഡി കാറ്റഗറി നിയന്ത്രണം ഏർപ്പെടുത്തുക. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 7 മണി വരെ അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾക്ക് തുറന്നു പ്രവർത്തിക്കാം. ധനകാര്യ സ്ഥാപനങ്ങൾ ആഴ്ചയിൽ 3 ദിവസം തുറക്കാം. പൊതുഗതാഗതം പൂർണ്ണമായും നിശ്ചലമാകും. നഗരസഭയിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കി കോവിഡിനെ തുടച്ചു നീക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത അറിയിച്ചു. ബാങ്കുകളും മറ്റു സ്ഥാപനങ്ങളും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ ആഴ്ചയിൽ 3 ദിവസം തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ ഓഫീസ് തുറന്ന് പ്രവർത്തിക്കാം. ഇടപാടുകാരെ സ്ഥാപനങ്ങളിലേക്ക് വരുത്താൻ പാടുള്ളതല്ല. മറ്റ് സ്ഥാപനങ്ങളെല്ലാം, ഗവൺമെൻറ് സ്ഥാപനങ്ങളും മറ്റ് അവശ്യ സർവീസ് നടത്തുന്ന സ്ഥാപനങ്ങളും ചുരുങ്ങിയ ആളുകളെ വെച്ചുകൊണ്ട് പ്രവർത്തനം നടത്താം എന്നുള്ളതാണ് ഈ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിട്ടുള്ളത്. ആ നിയന്ത്രണങ്ങൾ കർശനമായി പയ്യന്നൂർ നഗരസഭയിലും നടപ്പിലാക്കുന്നതിനു വേണ്ടി തീരുമാനം എടുത്തിരിക്കുകയാണ്. നഗരസഭ അധികൃതരും പോലീസും ആരോഗ്യ പ്രവർത്തകരും
വ്യാപാരി ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പ്രതിനിധികളും ചേർന്ന് നടത്തിയ കോവിഡ് അവലോകന യോഗത്തിലാണ് നിയന്ത്രണങ്ങൾ സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശം പൂർണ്ണമായും നഗരസഭയിൽ നടപ്പിലാക്കുമെന്ന് നഗരസഭ പോലീസ് അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കോവിഡ് മൂലം ദുരിതത്തിലായ ഒരു കുടുംബത്തിന് കൈത്താങ്ങായി CPM DYFI കർഷക സംഘം പ്രവർത്തകർ. കണ്ടോത്ത് കിഴക്കേ കോവൽ കോളനിയിലെ ക്ഷീര കർഷകൻ പപ്പനും കുടുംബത്തിനും ആവശ്യമായ സഹായങ്ങൾ എത്തിക്കാനും ഇവരുടെ പശുക്കൾക്ക് പുല്ലരിഞ്ഞെത്തിച്ചു നൽകുന്നതിനുമായി ഏറെ സന്തോഷത്തോടെയാണ് ഇവർ മുന്നിട്ടിറങ്ങിയത്. കണ്ടോത്ത് കിഴക്കേക്കോവൽ കോളനിയിൽ താമസിക്കുന്ന പപ്പൻ എന്ന ക്ഷീരകർഷകന്റെ മകന്റെ ഭാര്യയ്ക്കും കുട്ടിക്കും കോവിഡ് ബാധിച്ചതോടെ ഈ കുടുംബത്തിന് പുറത്തിറങ്ങാനോ പുല്ലരിഞ്ഞ് പശുക്കൾക്ക് കൊടുക്കുവാനോ കഴിയാത്ത സ്ഥിതി വന്നതോടെ ഇവർ CPM ബ്രാഞ്ച് അംഗങ്ങളെ തങ്ങളുടെ ബുദ്ധിമുട്ട് അറിയിക്കുകയായിരുന്നു. CPM ബ്രാഞ്ചിന്റെയും DYFI കണ്ടോത്ത കിഴക്കേക്കോവൽ യൂണിറ്റിന്റെയും കർഷക സംഘം പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ കോവിഡ് ബാധിച്ച ഈ കുടുംബത്തിന് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു നൽകുന്നതിനും പശുക്കൾക്ക് പുല്ലരിഞ്ഞു നൽകുന്നതിനുമായി മുന്നിട്ടിറങ്ങുകയായിരുന്നു. ക്ഷീരകർഷകരും ഈ ഉദ്യമത്തിൽ സന്തോഷത്തോടെ പങ്കാളികളായി. ഓരോ ക്ഷീരകർഷകരും ഇവർക്ക് ആവശ്യമായ പുല്ലരിഞ്ഞ് എത്തിക്കുകയായിരുന്നു. ഒരാഴ്ചയോളം ആവശ്യമുള്ള പുല്ല് ചെത്തി എത്തിച്ചു നൽകിയിട്ടുണ്ട്. ക്ഷീരകർഷകരായ മനോജ് കുമാർ, സുഹറ, ചീയക്കുട്ടി, ഓമന എന്നിവർ പല ദിവസങ്ങളിലായി ഇവർക്ക് പുല്ലരിഞ്ഞ് എത്തിച്ചുകൊടുത്തു. ഈ ഉദ്യമം ഏറ്റെടുക്കാൻ വളരെ സന്തോഷപൂർവ്വം മുന്നോട്ട് വരുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റിയത്. അവർ ഓരോ ദിവസം ഓരോ ക്ഷീരകർഷകൻ ഈ കോളനിയിലേക്ക് പുല്ലരിഞ്ഞു കൊടുക്കുന്ന അവസ്ഥയുണ്ടായി. അത് ഞങ്ങളിൽ ആവേശം ജനിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. CPM ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ രാഗേഷ്, പവിത്രൻ, CPM ബ്രാഞ്ച് സെക്രട്ടറി കൂലേരിക്കാരൻ ബാബു, ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളായ സുകുമാരൻ, സുരേഷ്, രാഘവൻ, ശ്രീജിത്ത്, അരുൺ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഈ മഹാമാരിക്കാലത്ത് ബുദ്ധിമുട്ടിലായ ഒരു കുടുംബത്തെ സഹായിക്കാൻ സാധിച്ചതിന്റെ സന്തോഷത്തിലും ആവേശത്തിലുമാണ് ഇവരുള്ളത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കാർഷിക വിളകൾ കൂട്ടത്തോടെ തിന്നു നശിപ്പിക്കാൻ ശേഷിയുള്ളതെന്ന് കരുതുന്ന ആഫ്രിക്കൻ ഒച്ചുകളെ ചെറുപുഴയിലും കണ്ടെത്തി. ചെറുപുഴ ടൗണിൽ വിവിധയിടങ്ങളിൽ ഇവയുടെ സാന്നിധ്യമുണ്ട്. മലയോരത്ത് ഹ്രസ്വകാല വിളകളെ അതിവേഗം നശിപ്പിക്കുന്ന ഇവയുടെ സാന്നിധ്യം ആശങ്കയ്ക്കിടയാക്കിയിട്ടുണ്ട്. അസാധാരണ വലിപ്പമുള്ള ആഫ്രിക്കൻ ഒച്ചുകൾ കൃഷിയിടങ്ങളിലും വീടുകളുടെ സമീപത്തും കാണപ്പെട്ടതോടെ കർഷകർ ആശങ്കയിലാണ്. കണ്ണൂർ നഗരത്തിലും ജില്ലയുടെ മറ്റിടങ്ങളിലും ഇവയുടെ സാന്നിധ്യം കണ്ടെത്തിയ വാർത്ത വന്നതോടെയാണ് മലയോരത്തെ കർഷകരും ഇവയെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. കാർഷിക വിളകളെ മാത്രം ആശ്രയിക്കുന്ന മലയോരത്തെ ഹ്രസ്വകാല വിളകളെ അതിവേഗം നശിപ്പിക്കുന്ന ഇവയുടെ സാന്നിധ്യം ആശങ്കയ്ക്കിടയാക്കിയിട്ടുണ്ട്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും കാർഷിക നഴ്സറികളിലേക്ക് എത്തുന്ന തൈകളിലൂടെയാവാം ആഫ്രിക്കൻ ഒച്ചുകൾ മലയോരത്തെത്തിയതെന്നാണ് കർഷകരുടെ സംശയം. ആഫ്രിക്കൻ ഒച്ചുകൾ പെരുകാതിരിക്കാൻ അടിയന്തര നടപടിയുണ്ടായില്ലെങ്കിൽ കർഷകർ ദുരിതത്തിലാകും. ചെറുപുഴ ലീഡർ ആശുപത്രിക്ക് സമീപമാണ് ആഫ്രിക്കൻ ഒച്ചുകളെ കാണപ്പെട്ടത്. കൃഷി ഓഫീസർ എ റജീന സ്ഥലത്തെത്തി പരിശോധന നടത്തി. നെറ്റ്വർക്ക് ന്യൂസ് ചെറുപുഴ. ചന്തപ്പുര കള്ളക്കാംതോട് പൊള്ളാളം റോഡ് പൂർണ്ണമായി ടാറിംഗ് ചെയ്യാത്തത് ദുരിതമാകുന്നു. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ 10th വാർഡിലാണ് ഈ റോഡ് സ്ഥിതി ചെയ്യുന്നത്. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ 10th വാർഡിലാണ് ചന്തപ്പുര കള്ളക്കാംതോട് പൊള്ളാളം റോഡ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 40 വർഷത്തിലധികം പഴക്കമുള്ള ആദ്യകാല റോഡ് കൂടിയാണിത്. പണ്ട് ആൾതാമസം കുറവായിരുന്ന ഈ പ്രദേശങ്ങളിൽ ഇപ്പോൾ നിരവധി കുടുംബങ്ങളാണ് ഈ റോഡിനെ ആശ്രയിക്കുന്നത്. ചന്തപ്പുരയിൽ നിന്ന് എളുപ്പത്തിൽ പാണപ്പുഴ ചുടല റോഡിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗം കൂടിയാണിത്. 5 കിലോമീറ്ററോളം നീളമുള്ള റോഡിൽ 1.5 കിലോമീറ്റർ നീളത്തിൽ മാത്രമാണ് ടാറിംഗ് നടത്താൻ ബാക്കിയുള്ളത്. ഈ ഭാഗത്ത് റോഡ് തകർന്ന് യാത്ര ദുരിതമായി തീർന്നിരിക്കുകയാണ്. പഞ്ചായത്ത് എല്ലാ വർഷവും ഫണ്ട് ാണ് ബാക്കി ഭാഗങ്ങൾ ടാർ ചെയ്തിരുന്നത്. ഇനി ബാക്കിയുള്ള 1.5 കിലോമീറ്ററോളം ഭാഗം ടാറിംഗ് നടത്തിയാൽ പരിസരവാസികൾക്കും വാഹനയാത്രക്കാർക്കും ഏറെ ഗുണകരമാകും. പഞ്ചായത്ത്, പൊതുശ്മശാനം, വ്യവസായ എസ്റ്റേറ്റ് തുടങ്ങിയവയും ഈ റോഡരികിലുണ്ട്. മഴക്കാലമായതോടുകൂടി റോഡ് ചളിയും കുഴികളുമായി തീർത്തും ഗതാഗത യോഗ്യമല്ലാതായി തീർന്നിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ബാക്കി വരുന്ന റോഡ് ടാറിംഗ് നടത്തി ഗതാഗത യോഗ്യമാക്കണമെന്നാണ് പ്രദേശവാസികൾക്ക് പറയാനുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. സമ്മിശ്ര കൃഷിയിൽ വിജയഗാഥ രചിക്കുകയാണ് മാത്തിൽ മുക്കാലിയിലെ എം ദാമോദരൻ. പരിമിതമായ സ്ഥലത്ത് ദാമോദരൻ ചെയ്യാത്ത കൃഷിയിനങ്ങളില്ല. കൃഷി പരീക്ഷണങ്ങളുടേതാവുകയാണ് ദാമോദരന്റെ ഈ കൃഷിയിടം. സ്ഥലം എത്രയുണ്ട് എന്നതിലല്ല കാര്യം, അത് പാഴാക്കാതെ ഉപയോഗിക്കുക എന്നതാണ് ഏതൊരാളും ചെയ്യേണ്ടത്. നിർഭാഗ്യവശാൽ എല്ലായിടത്തും അങ്ങനെ സംഭവിക്കുന്നില്ല. പക്ഷേ കേവലം 10 സെന്റിലും ടെറസിലുമൊക്കെയായി ദാമോദരൻ ഏതാണ്ട് എല്ലാ ഭക്ഷ്യവസ്തുക്കളും കൃഷി ചെയ്യുന്നു. കൃഷിയോടുള്ള ദാമോദരന്റെ ആഭിമുഖ്യം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. പല പല വിളകൾ പരീക്ഷിച്ച് തന്റെ 10 സെന്റ് സ്ഥലം പച്ചപിടിപ്പിച്ച് നിർത്തുകയാണ് ഇദ്ദേഹം ചെയ്യുന്നത്. യൂട്യൂബ് പോലെയുള്ള മീഡിയകൾ സമർത്ഥമായി പരീക്ഷിക്കുക കൂടിയാണ് ഈ 10 സെന്റിൽ.
ഇതിൽ വിജയം കണ്ടെത്തുന്നത് കൃഷിയോടുള്ള ആഭിമുഖ്യം കൊണ്ട് മാത്രമാണ്. വലിയ പടുതാക്കുളത്തിൽ മീൻ കൃഷി ചെയ്യുന്നു. കൂടാതെ കോഴികളെ അഴിച്ചുവിട്ടാണ് വളർത്തുന്നത്. താറാവുകളും ഇവിടെയുണ്ട്. മുരിങ്ങ, തെങ്ങ്, ചേമ്പ്, കപ്പ, പപ്പായ എന്നിങ്ങനെ നീളുന്നു കൃഷി ചെയ്യുന്ന ഇനങ്ങളുടെ എണ്ണം. കൂടാതെ ടെറസിലും കൃഷി ചെയ്യുന്നു. മഴക്കാലമായതിനാൽ ഇവിടെ പരിമിതമായ കൃഷിയുള്ളൂ. ഏതായാലും പരീക്ഷണങ്ങളുടേതാവുകയാണ് ഈ കൃഷിയിടം, ഒപ്പം ഒരു മാതൃകയും. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. മുനയൻകുന്ന് രക്തസാക്ഷി മാവില്ല ചിണ്ടൻ നമ്പ്യാരുടെ മകൾ നാരായണി അമ്മയ്ക്ക് തന്റെ ജീവിത സായാഹ്നത്തിലും പഴയ ഓർമ്മകൾക്ക് ചൂടും ചൂരും കുറയുന്നില്ല. ദേശത്തിനു വേണ്ടി രക്തസാക്ഷിയായവരുടെ ചുറ്റും നിന്നവർക്കും പഴയ കാലം നീറിപ്പിടിപ്പിക്കുന്ന വേദനയുടേതാണ്. എരിയുന്ന വയറുകളിലെ തീയണയ്ക്കാൻ പുറപ്പെട്ടവരുടെ ചുറ്റും നിന്നവർക്കും ഇന്നും തങ്ങളുടെ മേൽ പെയ്തിറങ്ങിയ തീമഴ ഓർമ്മകളിൽ നിന്ന് തോരുന്നില്ല. ആലപ്പടമ്പ് നെല്ലെടുപ്പ് സമരത്തിൽ മലബാർ സ്പെഷ്യൽ പോലീസുകാരുടെ ക്രൂരമായ മർദ്ദനത്തിൽ രക്തസാക്ഷിയായ ചിണ്ടൻ നമ്പ്യാരുടെ മകൾ നാരായണിയമ്മയ്ക്ക് ജീവിതത്തിലെ സായന്തനത്തിലും ക്രൂരമായ ആ പഴയ കാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ കണ്ണിൽ നിന്ന് പെയ്തിറങ്ങുന്നത് രക്തമഴയാണ്. അത്രയും ക്രൂരമായ ഭക്ഷ്യക്ഷാമത്തിൻ്റെയും അധികാരികളുടെ അതിക്രൂരമായ മർദ്ദനങ്ങളുടെയും കാലമായിരുന്നു അത്. കത്തി വരിയിൽ 11 മാസമായ കുഞ്ഞ് അതിൻ്റെ അനിയത്തി ഓളയും കൊണ്ട് പിന്നെ നിന്ന് പിന്നെ ഈ കഥയൊന്നും പറഞ്ഞാൽ ഒരു 5 ദിവസം പറഞ്ഞാൽ തീരാതെ കഥയുണ്ട്. അങ്ങനത്തെ ചരിത്രത്തിലാണ്. പട്ടിണി വെച്ചാൽ പട്ടിണി തന്നെ, ഒരു നിർത്തിയല്ലോ. അല്ല, ഇന്നും പട്ടിണി തന്നെ. ഇന്നെല്ലാം ലോകം തീരായിട്ടും നമുക്ക് ഒരു ഗുണമൊന്നും കിട്ടിയില്ല. ആയിക്കോട്ടെ, എന്നാലും പാർട്ടിക്ക് വേണ്ടിയിട്ട് തന്നെ ഞാൻ ഇന്ന് ഇപ്പം ജീവിക്കുന്ന ചില തന്നെയാണ്. പാവപ്പെട്ടവന് താൻ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് ഒരു പിടി പോലും കിട്ടാതിരുന്ന കാലം. അവരെ സംഘടിപ്പിക്കാനും ജന്മിത്തത്തിനെതിരെ പോരാടാനും അവകാശങ്ങൾ നേടിയെടുക്കാനും വേണ്ടിയാണ് ആലപ്പടമ്പ് നെല്ലെടുപ്പ് സമരം നടന്നത്. അതിന് മുന്നിൽ നിന്ന ചിണ്ടൻ നമ്പ്യാരുടെ മകൾ നാരായണി പഴയ കാലം പുതിയ കാലത്തിന് നൽകുന്ന അടയാളം കൂടിയാണ്. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. പയ്യന്നൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കലാസാഹിത്യ സാംസ്കാരിക വേദിയായ സർഗജാലകം മുടങ്ങാത്ത രാപ്പകലുകളുടെ 500-ാം ദിന നിറവിൽ. എല്ലാ ദിവസവും രാത്രി വേറിട്ട ഓൺലൈൻ പരിപാടികൾ ഒരുക്കുന്ന പയ്യന്നൂർ സർഗജാലകം മറ്റു കൂട്ടായ്മകൾക്ക് അവകാശപ്പെടാനാവാത്ത വൈവിധ്യങ്ങളിലൂടെയാണ് മികവിന് അർഹത നേടുന്നത്. 2020 ഫെബ്രുവരി 10 ഗാന്ധി പാർക്കിൽ ഡോക്ടർ കൽപ്പറ്റ നാരായണൻ സർഗജാലകത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. അന്നു തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പും ആരംഭിച്ചു. ഞായർ മുതൽ ശനി വരെ 7 വ്യത്യസ്ത പേരുകളിൽ രാത്രി 7 മണിക്ക് വ്യത്യസ്ത അജണ്ടകളോടെയുള്ള പരിപാടികളാണ് വാട്സപ്പ് ഗ്രൂപ്പിൽ ആരംഭിച്ചത്. ആദ്യ ദിവസം 90 പേരായിരുന്നു കൂട്ടായ്മയിലെ അംഗങ്ങൾ. ഇപ്പോൾ 150 പേരുണ്ട്. ഇവരിൽ എഴുത്തുകാർ, പ്രഭാഷകന്മാർ, ചിത്രകാരന്മാർ, ഗായകർ, സംഗീതജ്ഞർ, ചലച്ചിത്ര പ്രവർത്തകർ തുടങ്ങി വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ചവരുണ്ട്. പയ്യന്നൂർ മുതൽ കരീബിയൻ കടലിലെ ദ്വീപ് രാഷ്ട്രമായ ജമൈക്ക വരെയുള്ള മലയാളികളുടെ കൂട്ടായ്മയാണിത്. സച്ചിദാനന്ദൻ, കെ ജി ശങ്കരപിള്ള, കുരീപ്പുഴ ശ്രീകുമാർ, സുഭാഷ് ചന്ദ്രൻ, ബെന്യാമിൻ, അംബികാസുധൻ മാങ്ങാട്, പി കെ ഗോപി, വിജയലക്ഷ്മി, ശിഹാബുദ്ദീൻ പൊയ്ത്തുങ്കടവ്, പ്രഭാവർമ്മ, യു കെ കുമാരൻ, വി ആർ സുധീഷ്, ഇ പി രാജഗോപാലൻ തുടങ്ങി 200-ലധികം പേർ ഇതുവരെ അതിഥികളായെത്തി. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 21 ഒന്നാം വാർഷികാഘോഷം പയ്യന്നൂരിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് നടത്തി. വിജ്ഞാനവും വിനോദവും പങ്കുവെക്കാൻ വാട്സപ്പ് കൂട്ടായ്മയുടെ ഭാഗമായി വേറെയും പല പരിപാടികളുമുണ്ട്. ദേശീയ പ്രാധാന്യമുള്ള ദിനങ്ങളുടെ ആചരണവും ആഘോഷവുമെല്ലാമായി പകൽ നേരങ്ങളിലും സർഗജാലകം സജീവമാണ്. എ കെ ഈശ്വരൻ പ്രസിഡന്റും എൻ വി ഗംഗാധരൻ മാസ്റ്റർ സെക്രട്ടറിയുമായ 13-അംഗ ഭരണസമിതിയാണ് സർഗജാലകത്തിൽ ഉള്ളത്. ആഴ്ചയിൽ 7 ദിവസം വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികൾ, എല്ലാവർക്കും ഒരുപോലെ സ്വീകാര്യവും താല്പര്യമുള്ളതും ജനിപ്പിക്കാവുന്നതുമായ സംവിധാനം, അങ്ങനെയാണ് നമ്മൾ അത് ആലോചിക്കുകയും തീരുമാനിച്ചത്. അതുകൊണ്ട് ഞായറാഴ്ചയാകും തിങ്കളാഴ്ച ജാലകം, ചൊവ്വാഴ്ച ഗീതകം, ബുധനാഴ്ച ചിത്രകം, വ്യാഴാഴ്ച ജാലകപ്പുറം, വെള്ളിയാഴ്ച വിചിത്ര ജാലകം, ശനിയാഴ്ച സംഗീതകം, ഞായറാഴ്ച വീണ്ടും അകം. അങ്ങനെ തടവില്ലാത്ത രൂപത്തിൽ എല്ലാ ദിവസവും രാത്രി 7 മണി മുതൽ 9 മണി വരെ പ്രൈം ടൈം നിശ്ചയിക്കുകയും ആ ഓരോ പ്രൈം ടൈമുകളിലും പറ്റാവുന്നത്ര അതിഥികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്യുകയാണ്. കോവിഡ് അകലും വരെ വാട്സപ്പും ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ ഉപയോഗിക്കുന്നത് സംഘടനയുടെ പ്രവർത്തന വിപുലീകരണത്തിനായാണ്. ഇവയ്ക്ക് പുറമെ ക്ലബ് ഹൌസിലെ ഇടം കൂടി ഉറപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. സി എം പിയുടെ 35-ാം വാർഷിക ദിനം പയ്യന്നൂരിൽ പതാക ഉയർത്തി ആചരിച്ചു. സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി പയ്യന്നൂർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റിയുടെ ചികിത്സയിലുള്ള രോഗികൾക്ക് ഭക്ഷണ സാധനങ്ങളുടെ കിറ്റുകൾ വിതരണം ചെയ്തു. പാലിയേറ്റീവ് ഭവനിൽ നടന്ന ചടങ്ങിൽ കിറ്റുകളുടെ വിതരണോദ്ഘാടനം സി എം പി കണ്ണൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബി സജിത്ത് ലാൽ ഉദ്ഘാടനം ചെയ്തു.
സി എം ബിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി സാധാരണ ഉദ്യോഗങ്ങളോ അല്ലെങ്കിൽ മറ്റു പരിപാടികൾക്കോ പകരം ഇത്തരത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്താനാണ് സി എം ബി പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ആയിരുന്നു യഥാർത്ഥത്തിൽ സംസ്ഥാനത്ത് തന്നെ ആദ്യത്തെ പ്രവർത്തനം തുടക്കം വെച്ചത്. പാലിയേറ്റീവ് കെയർ സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ വി സി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സി എം ബി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പി രത്നാകരൻ, മഹിളാ ഫെഡറേഷൻ ഏരിയ സെക്രട്ടറി പി രജനി, കെ കെ വിജയകുമാർ, പാലിയേറ്റീവ് ഭാരവാഹികളായ ജയരാജൻ ടി വി, കൃഷ്ണൻ പി വി, ജനാർദ്ദനൻ എം എന്നിവർ പ്രസംഗിച്ചു. സാന്ത്വന പരിചരണ രംഗത്ത് നിസ്സാർത്ഥ സേവനം നടത്തുന്ന ജനകീയ ഡോക്ടർ വി സി രവീന്ദ്രനെ ചടങ്ങിൽ വെച്ച് പൊന്നാടി അണിയിച്ച് ആദരിച്ചു. തുടർന്ന് മധുര വിതരണവും നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മുസ്ലിം യൂത്ത് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. പയ്യന്നൂർ താലൂക്ക് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ സംഗമം മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി കെ ടി സഹദുള്ള ഉദ്ഘാടനം ചെയ്തു. സച്ചാർ കമ്മീഷൻ ശുപാർശകൾ നടപ്പിലാക്കുവാൻ പ്രത്യേക ബോർഡ് രൂപീകരിക്കുക, പിന്നോക്ക മുന്നോക്ക സ്കോളർഷിപ്പ് ഏകീകരിക്കുക, സർക്കാർ സർവീസിൽ ജനസംഖ്യാനുപാതിക പ്രാതിനിധ്യം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മുസ്ലിം യൂത്ത് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ താലൂക്ക് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. കെ എം ഷെരീഫ് അധ്യക്ഷത വഹിച്ചു. പി എം തൊയ്യിബ്, പി വി ഹസൻകുഞ്ഞി, കെ അബ്ദുള്ള അസീസ്, എ പി അഷ്റഫ്, ഇക്ബാൽ വെള്ളൂർ, ഖാത്തിം രാമദലി, വി കെ പി ഇസ്മായിൽ, ലത്തീഫ് കോച്ചൻ, ഹാരിസ് കവായി, എസ് വി അജീൽ എന്നിവർ പ്രതിഷേധ സംഗമത്തിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ന്യൂസ് അവർ സമാപിച്ചു. നമസ്കാരം.